أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. صدق الله العلي العظيم. പ്രിയമ വിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. നല്ലത് പഠിക്കാനും പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് ദാനധർമ്മങ്ങൾ. അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ അതിൻ്റെ പ്രാധാന്യങ്ങളെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്ന്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിൽ നിന്ന് നാം ചെലവഴിക്കുക, അത് വളരെ ബൃഹത്തായ പുണ്യമുള്ള ഒരു ഇബാദത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറയുന്നു, ഇന്ന സദഖത ലതുത്ഫിഉ അൻ അഹ്ലിഹാ ഹറൽ ഖുബൂർ. ഖബറിലെ ശിക്ഷകളെയൊക്കെ ഒഴിവാക്കി കളയാനുള്ള ഒരു മാധ്യമമാണ്, മാർഗമാണ് സദഖ എന്നുള്ളത്. അപ്പൊ സദഖ നമ്മുടെ ദുന്യവിയും ഉഖ്രവിയുമായ ഒരുപാട് നന്മകൾക്ക് കാരണമാകുന്നതാണ്. ഇന്ന സദഖത ലതുതുഫിഉ ഗളബ റബ്ബി, രാജാദി രാജനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കോപത്തെ കെടുത്തിക്കളയുന്നതാണ് ദാനധർമ്മങ്ങൾ. അപ്പൊ നമ്മുടെ ചെയ്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കോപിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതെയാക്കി കളയാനുള്ള ഒരു മഹത്തായ അമലാണ് ദാനധർമ്മം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മാർഗത്തിൽ നമ്മുടെ ധനം ചെലവഴിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇനി ദാനധർമ്മങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വളരെ ശ്രേഷ്ഠമായ ഒന്നാണ് നാം ചെയ്യുന്ന ധർമ്മങ്ങൾ. അതിൽ വജിഹില്ല, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാവണം അത്. അപ്പോയേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ. അത് ആളുകൾ കാണാൻ വേണ്ടിയാകാൻ പാടില്ല, മറ്റുള്ളവരുടെ പ്രശംസ കിട്ടാൻ വേണ്ടിയാവാൻ പാടില്ല, അല്ലെങ്കിൽ വല്ലയിടങ്ങളും നമ്മുടെ പേര് വരണം എന്ന് വിചാരിച്ചുകൊണ്ടോ ഒന്നും തന്നെ നമ്മുടെ ആ ദാനധർമ്മങ്ങൾ ആവാൻ പാടില്ല. അങ്ങനെയാണ് എങ്കിൽ അതുകൊണ്ടൊരു കാര്യവും തന്നെ ഇല്ലതാനും. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, അർശിന്റെ നിയൽ ലഭ്യമാകുന്ന ആളുകളിൽ നിന്ന് ഒരാളെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എഴുതി തരുന്നത് ഇങ്ങനെയാണ്,
ഒരു വ്യക്തി അവൻ സദഖ ചെയ്യുന്നു, ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹ്, അവന്റെ വലത് കൈ അറിയുന്നത് ഇടത് കൈ പോലും അറിയാതെ വളരെ രഹസ്യമായി ചെയ്യുന്ന സദഖ. അങ്ങനെ സദഖ ചെയ്യുന്നവന് അർശിന്റെ നിയലുണ്ട് എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നാം ചെയ്യുന്ന അമലുകൾ, നാം ചെയ്യുന്ന സദഖ, അത് നമ്മുടെ വലത് കൈ കൊണ്ട് ചെലവഴിക്കുമ്പോ ഇടത് കൈ അറിയാതെ, അതായത് അത്രയും രഹസ്യമായി നാം ചെയ്യുക, അതാണ് സദഖയുടെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠമായ സദഖ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. സലാസത്തുൻ യുഹിബ്ബുഹുമുല്ലാഹ്, മൂന്ന് വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നതാണ്. അതിൽ നിന്നും അല്ലാഹുവിന്റെ റസൂല് നമുക്ക് എണ്ണിത്തരുന്നത്, ഒരു മനുഷ്യൻ അവന്റെ വലം കൈ കൊണ്ട് സദഖ ചെയ്യുന്നു, എത്രത്തിൽ അവന്റെ ഇടത് കൈ പോലും അതറിയുകയില്ല. അത്രയും രഹസ്യമായ ഒരാൾ സദഖ ചെയ്യുകയാണെങ്കിൽ അത് അല്ലാഹുവിന്റെ പ്രീതിക്ക്, ഇഷ്ടത്തിന് കാരണമാകുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രന്മാരിൽ പെട്ട ആളാണല്ലോ ഇമാം സൈനുൽ ആബിദീൻ, അതായത് അൽ ഇമാം അലി ഇബ്നുൽ ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്തതിയാണ് മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ എന്ന് പറയുന്ന ആൾ. അലിയാരതം മഹാനവറുകൾ വലിയ പണ്ഡിതനായിരുന്നു, വലിയ ആബിദായിരുന്നു. എത്രത്തോളം സൈനുൽ ആബിദീൻ ആരാധ്യരുടെ പ്രൗഢി എന്ന രീതിയിൽ മഹാനവർക്ക് പേര് വരാൻ തന്നെ കാരണം വലിയ ഇബാദത്തിന് ഉടമയായത് കൊണ്ടാണ്. അദ്ദേഹം ധാരാളം ഇബാദത്ത് ചെയ്യുന്നതവരായിരുന്നു. അദ്ദേഹത്തിന്റെ ഇബാദത്തിൽ നിന്നുള്ളൊരു ഇബാദത്താണ്, രാത്രിയായി കഴിഞ്ഞാൽ അദ്ദേഹം ധാരാളം ഭക്ഷണങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാകും. ആ ഭക്ഷണങ്ങളൊക്കെയായി രാത്രിയുടെ യാമങ്ങളിൽ മദീനയുടെ തെരുവോരങ്ങളിലേക്ക് നീങ്ങും. ഭക്ഷ്യവിഭവങ്ങൾ നിറച്ച ചാക്കുകൾ അദ്ദേഹത്തിന്റെ പുറത്തേറ്റിക്കൊണ്ട് അദ്ദേഹം അതാ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. പാവങ്ങളായ ആളുകളിലേക്ക് ആ ഭക്ഷ്യവിഭവങ്ങളെയൊക്കെ എത്തിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും ആവശ്യക്കാർക്കൊക്കെ ഭക്ഷണം നൽകും. അദ്ദേഹം പറയുമായിരുന്നു, ഇന്ന സദഖത സിദ്ദി തുതുഫിഉ ഗളബ റബ്ബി, രഹസ്യമായി നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സദഖ, അത് അല്ലാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയുമെന്ന് മഹാനവർകൾ അവിടുന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെ മഹാനായ ഇമാം സൈനുൽ ആബിദീൻ തങ്ങളിലെ ഈ ലോകത്തോട് വിട പറഞ്ഞു അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അവിടുത്തെ കൂട്ടുകുടുംബങ്ങൾ അതാ മയ്യിത്ത് കുളിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയാണ്. അങ്ങനെ അവർ മയ്യിത്ത് കുളിപ്പിക്കുകയാണ്. ആ മയ്യിത്ത് കുളിപ്പിക്കുമ്പോ അവര് അത്ഭുതപൂർവം നോക്കുകയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കാണുന്ന പാടിലേക്ക്. അദ്ദേഹം അങ്ങനെ പ്രയാസകരമായ ജോലി ചെയ്യുന്ന ആളൊന്നുമല്ലായിരുന്നല്ലോ. പിന്നീട് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കറുത്ത പാടുകൾ പുറത്തിങ്ങനെ വലിയ പാടുകൾ ഉണ്ടായത്, തേമ്പുകൾ ഉണ്ടായത്, എന്താണ് അതിന് കാരണമെന്നൊക്കെ അതിനുശേഷം അവർ ആരായുകയാണ്. കുളിപ്പിക്കുമ്പോ അവർ കാണുകയാണ് അദ്ദേഹത്തിന്റെ പുറത്തുള്ള കറുത്ത പാടുകൾ, തയമ്പുകൾ കാണുകയാണ്.
അതിനുശേഷം അവിടുന്ന് അന്വേഷിക്കുമ്പോയാണ് അതിന്റെ കാര്യം മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ കർമ്മങ്ങളിൽ നിന്നുള്ളൊരു കർമ്മമായിരുന്നു രാത്രിയുടെ യാമങ്ങളിൽ ഭക്ഷണ വിഭവങ്ങളുമായി ചാക്കിലേറ്റി പുറത്തേറ്റിക്കൊണ്ട് ആ വിഭവങ്ങളെ മദീന തെരുവോരങ്ങളിലെ പാവങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനം ദൈനംദിനം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാനവർകൾ. അത് കാരണമായിട്ടാണ് അദ്ദേഹത്തിന്റെ ശരീരങ്ങളിൽ അദ്ദേഹത്തിന്റെ മുതുകിൽ ഇങ്ങനെയുള്ള അടയാളങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ മഹാനവറുകൾ അങ്ങനെ മരിച്ചു. അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി. എത്രത്തിൽ ഈ മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിലെ പാവങ്ങൾ അറിയുമായിരുന്നില്ല. രാത്രിയിൽ ഞങ്ങൾക്കാരോ ഭക്ഷണം എന്നും ലഭ്യമാക്കാറുണ്ട്, കൊണ്ടുവരാറുണ്ട്, ധാരാണ് എന്നോ എവിടെ നിന്നാണ് എന്നോ അവർക്കാർക്കും മനസ്സിലായിരുന്നില്ല. അങ്ങനെയാണ് ഒരിക്കൽ അത് ആ ഭക്ഷണ വിഭവങ്ങൾ ലഭ്യമാകുന്നത് നിന്നു പോകുന്നത്. അങ്ങനെ ഭക്ഷ്യ വിഭവം നിന്നു പോകുമ്പോ അവരുടെ റേഷൻ നിന്നു പോകുമ്പോ അവരന്വേഷിക്കുകയാണ് അതിനെ കുറിച്ച് ആരായിരുന്നു ഇത് എന്ന്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ഉത്തമനായ ഉന്നതനായ അബിദായ സാഹിദായ മഹാനായ ഇമാം സൈനുൽ ആബിദീൻ തങ്ങളായിരുന്നു മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ ചുറ്റിക്കറങ്ങി കൊണ്ട് പുറത്ത് ഭക്ഷ്യ വിഭവങ്ങൾ ഏറ്റിക്കൊണ്ട് ഞങ്ങളിലേക്ക് ഭക്ഷണങ്ങൾ എത്തിച്ചിരുന്നത് ഈ വലിയ മഹാനായിരുന്നു എന്ന് അപ്പോഴാണ് അവർ അറിയുന്നത്. നാലാളെ അറിയിക്കാൻ വേണ്ടിയായിരുന്നില്ല ചെയ്തത്. രാത്രിയുടെ യാമങ്ങളിൽ ആരും കാണാതെ ഭക്ഷ്യവിഭവങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കുന്ന ശ്രേഷ്ഠമായ കർമ്മമായിരുന്നു മഹാനവർകൾ ചെയ്തിരുന്നത്. അതാണ് അല്ലാഹുവിന്റെ കോപ്പം കെടുത്തിക്കളയാനുള്ള ഒരു സുന്ദരമായ ഇബാദത്താണ്, ശ്രേഷ്ഠമായ ഇബാദത്താണ്. നാം അങ്ങനെ രഹസ്യമായി നാം ചെയ്യുന്നത് രഹസ്യമായി മറ്റാരും കാണാതെ എന്നാലോ ചെയ്യുന്നതൊക്കെ എല്ലാവരിലേക്കും ചെയ്യുകയും ചെയ്യുന്നു. നാം ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നു, എന്നാൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, ആളുകൾ കാണാൻ വേണ്ടിയല്ല, ആളുകൾ അറിയാൻ വേണ്ടിയല്ല, തന്റെ പ്രശസ്തി നാടെങ്ങും വായാൻ വേണ്ടിയല്ല. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്കിൽ അതിൽ അല്ലാഹുവിന്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാവുന്നതാണ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മറ്റൊരിക്കൽ മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളതാ അവിടെ പാവപ്പെട്ട ഒരു സഹോദരനെ സന്ദർശിക്കാൻ പോവുകയാണ്. മുഹമ്മദ് ബിൻ ഉസാമ എന്ന് പേരുള്ള ഒരു സഹോദരനെ, അദ്ദേഹത്തിന്റെ രോഗഗ്രസ്തനായ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. മുഹമ്മദ് ബിൻ ഉസാമ എന്ന സഹോദരനെ അവിടുന്ന് വീട്ടിൽ പോയി സന്ദർശിക്കുന്നു. കുശലാന്വേഷണങ്ങൾ നടക്കുകയാണ്, രോഗവിവരങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോയതാ മുഹമ്മദ് ബിൻ ഉസാമ എന്നവരതാ കണ്ണുനീർ ചാലിട്ടൊഴുകും വിധമതാ കരയുകയാണ്, ശക്തമായ കരച്ചിൽ. കാര്യം അന്വേഷിച്ചു, എന്തിനു വേണ്ടിയാണ് അങ്ങനെ കരയുന്നത് എന്ന്. അപ്പോഴാണ് മഹാൻപാ അദ്ദേഹം പറയുന്നത്, സഹോദരൻ പറയുന്നത്, ഞാൻ വലിയൊരു കടക്കാരനാണ്, വലിയൊരു സംഖ്യക്ക് കടക്കാരനാണ്. കുറച്ചൊക്കെയാണെങ്കിൽ കൂട്ടുകുടുംബങ്ങൾക്കൊക്കെ വീട്ടാമായിരുന്നു, പക്ഷേ വലിയ കടമാണ്, വലിയ ബാധ്യതയാണ്. അത് ഓർത്തുകൊണ്ടാണ് ഈ അന്ത്യനിമിഷത്തിൽ ഞാൻ കരയുന്നത്. എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് കടം, ആലോചിക്കാവുന്നതിലും അപ്പുറമാണ് ആ കടം. എനിക്ക് സഹിക്കാനാവുന്നില്ല. ഞാൻ എങ്ങാനും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞാൽ ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ എങ്ങനെയാണ് ഹിസാബ് പറയുക? ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ മുഹമ്മദ് ബിൻ ഉസാമ എന്നവര് മഹാനായ ഇമാം സൈനുൽ ആബിദീൻ തങ്ങളുടെ മുമ്പിൽ നിർത്തുകയാണ്.
അപ്പോഴാണ് മഹാനവർകൾ ചോദിക്കുന്നത്. ഇമാം സൈനുൽ ആബിദീൻ തങ്ങൾ ചോദിക്കുകയാണ്, കമുഹുവ എത്രയാണത്, എത്ര കടമാണ് നിങ്ങൾക്കുള്ളത്, എത്ര വലിയ സംഖ്യയാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, ഹംസതാശറ അൽഫദീനാർ, പതിനഞ്ചായിരം ദീനാറുണ്ടത്, പതിനഞ്ചായിരം ദീനാറ് കടമുണ്ടത്, അത്രയും വലിയൊരു സംഖ്യയാണ് എന്ന് അവിടുന്ന് പറഞ്ഞപ്പോ മഹാനായ ഇമാം സൈനുൽ ആബിദീൻ തങ്ങൾ യാതൊരു സങ്കോചവും കൂടാതെ, വിഷമം കൂടാതെ, പ്രയാസം കൂടാതെ അത് ഏറ്റെടുക്കുകയാണ്. അത് ഞാൻ ഏറ്റെടുത്തു, അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ മേലിലുള്ള ആ പതിനഞ്ചായിരം സ്വർണ നാണയങ്ങൾ, പതിനഞ്ചായിരം സ്വർണ നാണയങ്ങൾ ഇതാ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്, സന്തോഷിപ്പിക്കുകയാണ്. പാവപ്പെട്ട ഒരാളുടെ പതിനഞ്ചായിരം സ്വർണ നാണയങ്ങൾ ഏറ്റെടുക്കുകയാണ്, അതാണ് രഹസ്യമായ സദഖ. അത് വലിയ പുണ്യമുള്ളതാണെന്ന് മഹാൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ധാരാളം സദഖ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെയ്യുന്ന സദഖകളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിലാവുകയും അങ്ങനെയൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് സന്മനസ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവേ, ശാന്തിയും സമാധാനവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.